യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് കിടക്കുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗറുടെ വീട്ടിലെ കാര്യങ്ങളാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സീരിയലൊക്കെ മാറ്റിയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതെന്ന് വെച്ചാൽ ഫാമിലി വ്ളോഗാണ്. ഫാമിലി വ്ളോഗ് അവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു, അവരെന്ത് ഉണ്ടാക്കി, ആ കുടുംബത്തെ എന്താണ് പ്രശ്നം, അതൊക്കെ അറിയാനാണ് ഇപ്പം നമ്മുടെ ഇടയിൽ എല്ലാവർക്കും ആഗ്രഹം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഫാമിലി വ്ളോഗർമാർക്കാണ് ഇപ്പം യൂട്യൂബിൽ ജീവിക്കാൻ കഴിയുന്നത് തന്നെ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയെ കുറിച്ച് ഇപ്പം എല്ലാവർക്കും അറിയാം. അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയതുകൊണ്ട് ആ ഒരു ചാനൽ ഫേമസ് ആയി. ഇന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും കാണുന്നുണ്ടായിരിക്കും ആ ഒരു വീഡിയോ. എന്തായാലും എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ റംസാനിയ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത് അവിടുത്തെ പെൺകുട്ടി ഒളിച്ചോടി പോയതിന് ശേഷമാണ് എല്ലാവർക്കും കൂടുതലായിട്ടും ആ ഫാമിലിയെ കുറിച്ചും ആ ഒരു പെൺകുട്ടിയെ കുറിച്ചും ഒക്കെ കൂടുതലും പേരും അറിഞ്ഞു വന്നത് തന്നെ. ടിക്ടോക്ക് ഉള്ളപ്പോൾ തന്നെ അവർ ഏറ്റവും കൂടുതൽ സജീവമായിരുന്നു. പക്ഷെ എന്നാലും യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് ഈ ഒരു പെൺകുട്ടിയുടെ ഒളിച്ചോട്ടം സമയം ഒളിച്ചോടിയതിന് ശേഷമാണ് ആ ഒരു വീഡിയോ കൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഒരു ചർച്ചയാവുകയൊക്കെ ചെയ്തത്. ഇപ്പം ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഏറ്റവും കൂടുതൽ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ വീട്ടിൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും പറഞ്ഞാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനു, നിങ്ങൾക്കും വരുമാനം കിട്ടുന്നതിന് വേണ്ടിയല്ലേ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വരുമാനം കിട്ടുന്നതൊന്നുമില്ല ഇതിനകത്ത്. എന്റെ ചാനലിൽ മോണിറ്റേഷൻ ഒന്നും ആയിട്ടില്ല. 5K മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ്. മോണിറ്റേഷൻ ആവാത്ത ചാനലാണ്. അതുകൊണ്ട് ഞാനിപ്പം ഇതിൽ നിന്ന് ഒരു വരുമാനം എനിക്കൊന്നും കിട്ടുമെന്നുമില്ല. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് തന്നെ. ഫാമിലി വ്ളോഗേഴ്സിനെ കുറ്റപ്പെടുത്തുമെന്നുമല്ല. ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് പലരും പല രാജ്യങ്ങളുടെയും വീഡിയോസ്, ഫാമിലി പരമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഒരു കുറച്ച് മറ വെച്ചിട്ടാണ് അവർ ഓരോ വീഡിയോസും ചെയ്യുന്നത് തന്നെ. നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുമ്പോൾ അത് പലർക്കും അത് പിന്നെ അവരെങ്ങനായിരിക്കും വിലയിരുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ വന്ന് കമൻറ്റ് പറയുകയും അതിന് റിയാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരികയൊക്കെ ചെയ്യും. നമ്മുടെ ഫാമിലിയിൽ ഒരു മറ നമുക്ക് വേണം. അതും സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം. പക്ഷെ അല്ലാതെ ഫാമിലി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വന്ന് തുറന്നു പറയുന്നതിന് ഒരിക്കലും ഞാൻ സപ്പോർട്ടല്ല. നമ്മൾ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ആ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയതിന് ശേഷം 2 മാസത്തിന് ശേഷം ആ പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന്. അതെല്ലാവരും കാണുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ പെൺകുട്ടി അവരുടെ വീട്ടിൽ ചെന്നത്. അത് ട്രെൻഡിങ് നമ്പർ 1. അവരുടെ അമ്മയെ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട്, അത് ട്രെൻഡിങ്ങിൽ എത്ര ഉള്ളതെന്ന് ഞാൻ കണ്ടില്ല. അതും ട്രെൻഡിങ്ങിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്തുവാ, മറ്റുള്ളവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അത് ഒളിഞ്ഞു നോക്കുന്നതിന് പകരം ഇപ്പം വീഡിയോയിലൂടെ കാണുകയാണ് എല്ലാവരും ചെയ്യുന്നത് തന്നെ. ഇപ്പം അവരുടെ അമ്മയും മക്കളും ഒരുമിക്കുന്നതിന് നല്ല കാര്യം തന്നെയാണ്. അവരുടെ അമ്മ അന്ന് ആ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഇനി എത്ര ആയാലും മോളെ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു അമ്മയാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഫാമിലി വ്ളോഗ് ആയാലും മറ്റുള്ള വീഡിയോസ് ഇടുന്ന മറ്റുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിലും നമ്മളിപ്പോൾ കണ്ടന്റ് ഇടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റ് ഇടാനായിട്ട് നോക്കുക. ഇപ്പം വീഡിയോ ഇപ്പം നമുക്ക് എന്തെങ്കിലും ലൈഫിലേക്ക് അത് എന്തെങ്കിലും ഉപകാരപ്പെടണം. ഈ രണ്ടും, അതായത് അമ്മയും മോളും ഇട്ട വീഡിയോയ്ക്ക് നിന്ന് നമുക്ക് ലൈഫിലേക്ക് എന്താണ് ഉൾക്കൊള്ളേണ്ടത് അതും കൂടി ഒന്ന് പറഞ്ഞു തരണം. ഇപ്പം ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയെ കുറിച്ച് ഞാൻ അധികം കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെയും കാണുന്നതാണ്. ഇപ്പം കുട്ടികൾ ഇപ്പം അവർ ചോദിക്കും, ആ ഞാൻ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ പൊന്നൂനെ സ്വീകരിച്ചതുപോലെ നാളെ എന്നെ അമ്മയും സ്വീകരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ നല്ല പോലുള്ള ഇൻഫർമേഷൻ കുട്ടികളിലേക്ക് പാസ് ചെയ്യാനായിട്ട് നോക്കുക. ട്രാവൽ വ്ളോഗൊക്കെ ഇടുന്നവരാണെങ്കിൽ തന്നെ അവരുടെ വീഡിയോ അവർ എത്ര പൈസ മുടക്കി ഇട്ടിട്ട് പോലും ഉയരാൻ പറ്റിയിട്ടില്ല. കാരണം ഇതുപോലുള്ള കണ്ടന്റ് ആണെന്നല്ല നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം പല ഫേമസ് ആയിട്ടുള്ള പലരും പണം മുടക്കിയിട്ട് പല യാത്രകൾ ചെയ്തിട്ടും നമുക്ക് വേണ്ടി അത് കാണിച്ചു തരുന്ന സമയത്താണെങ്കിൽ നമുക്കതൊന്നും കാണാൻ സമയമില്ല. എല്ലാവർക്കും മറ്റുള്ള കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനാണ് ഇപ്പം എല്ലാവർക്കും ആഗ്രഹം തന്നെ. ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വാഴുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ് ഇടുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം യൂട്യൂബിൽ വാഴുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കാണ് ഇന്നത്തെ കാലത്ത് വരുമാനം കൂടുതലും തന്നെ. ഇപ്പം ഫാമിലി പരമായിട്ടുള്ള വീഡിയോസ് കാണാനാണ് കൂടുതലും ആൾക്കാർ. കാരണം ഇപ്പോൾ സീരിയലിൻ്റെ റേറ്റിംഗ് ഒക്കെ കുറഞ്ഞ്, ഇപ്പോൾ യൂട്യൂബിലെ ഫാമിലി വ്ളോഗേഴ്സിനാണ് റേറ്റിംഗ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ഫാമിലി വ്ളോഗ് ഇടുന്ന സമയത്ത് മറ്റുള്ള സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇടുക. ഇപ്പോൾ കുക്കിംഗ് ചെയ്തുകൊണ്ട് ഫാമിലി വ്ളോഗ് നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ തുറന്ന് പറയാതിരിക്കുക.
എന്തായാലും എനിക്ക് റിയാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാനത് റിയാക്ട് ചെയ്തു. കാരണം ഞാനും ഒരു അമ്മയാണ്, ഞാൻ രണ്ട് മക്കളെയാണ് വളർത്തിക്കൊണ്ട്, രണ്ടും പെമ്പക്കളെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇതൊക്കെ കാണുമ്പം ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്നെ, ഞാനും രണ്ട് പെമ്മക്കളെയാണ് വളർത്തുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ റിയാക്ട് ചെയ്ത് പോയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം.